നമസ്കാരം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണാതീതമാണെന്നും ശബരിമലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒരു ഭാഗത്തും മറുഭാഗത്തും ബി ജെ പിയും ശബരിമലയെ ലക്ഷ്യമാക്കി ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മൾക്കൊപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ നിമിഷത്തിൽ നമ്മുടെ അഭിമുഖത്തിൻ്റെ ഉദ്ദേശം. മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ വത്സൽ തില്ലങ്കേരി അടക്കമുള്ളവർ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയിൽ പ്രതിപക്ഷ എം പിമാർ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല വിഷയം ഉയർത്തിക്കാണിക്കുന്നു. കുമ്മനം രാജശേഖരൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത് വാണിജ്യ താല്പര്യമാണ് സർക്കാരിന് എന്നാണ്. വീണ്ടും ശബരിമല വിഷയത്തെ രാഷ്ട്രീയ പ്രേരിതമാക്കി മാറ്റുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പ്രഭാത മീറ്റിംഗിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ എന്താണ് ശബരിമലയിൽ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കടമ. ആ കടമ നല്ലപോലെ നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ ശബരിമലയിലെ ഓരോ സംവിധാനം എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവുന്നതാണ്. നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ ആളുകളും സമ്മതിച്ചൊരു കാര്യമാണ്. ഈ വർഷം പിന്നെ ശബരിമല മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞുടനെ ആരംഭിച്ചു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ കണ്ട അപാകതകൾ അത് പരിശോധിച്ച് അത് തിരുത്തുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. അതിനാണ് 4/4/2023 തന്നെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ യോഗം ചേരുകയുണ്ടായി. അതുകൂടാതെ പമ്പയിൽ ഞാൻ നേരിട്ട് വന്ന എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് യോഗം ചേരുകയുണ്ടായി. അതിനുശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിൽ ശബരിമലയുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യം, തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യം എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാനായ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച നടന്നു. ഓരോ വകുപ്പ് മന്ത്രിമാരും ആ ശബരിമലയിൽ ചെയ്യേണ്ട പ്രധാനമായിട്ടും റോഡിൻ്റെ, വെള്ളത്തിൻ്റെ, അതുപോലെ ട്രാൻസ്പോർട്ടിൻ്റെ, അതുപോലെ തന്നെ പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റവന്യൂ, അതുപോലെ തന്നെ വനം വകുപ്പ്, ഇങ്ങനെ എല്ലാം ഏറ്റവും പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് യോഗങ്ങൾ അവരൊക്കെ ചേരുന്നു. അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസവും തന്നെ ഒരു വീഴ്ച പറ്റിയിട്ടില്ല, ഏകോപനത്തിൽ വീഴ്ചയില്ല, ഏകോപനത്തിലോ മുന്നൊരുക്കത്തിലോ. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. വീഴ്ച പറ്റിയെന്ന് പറയാവുന്നുണ്ടെങ്കിൽ ആ വീഴ്ച ഏതാണെന്ന് പറയേണ്ടതാണ്. അങ്ങനെ ഒരു വീഴ്ച എന്നുള്ള രീതിയിൽ അവിടെ സംഭവിച്ചിട്ടില്ല. സത്യത്തിൽ മുന്നൊരുക്കത്തിലോ ഏകോപനത്തിലോ വീഴ്ചയില്ല, വീഴ്ചയില്ല, ഒരു വീഴ്ച. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് തിരക്കാണ് ഭക്തജനങ്ങൾ. പക്ഷേ അവിടെ സംഭവിച്ചത് കഴിഞ്ഞ 2015-16 ശബരിമല മേൽശാന്തിയായിരുന്ന ശങ്കരൻ നമ്പൂരിപ്പാട് ഈ പ്രഭാത സദസ്സിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ പിന്നെ മേൽശാന്തിയായിരുന്ന സമയത്ത് 15-20 മണിക്കൂറുകളോളം ഭക്തർ കാത്തു നിന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. 15-20 മണിക്കൂറുകളടക്കം അവിടെ ഭക്തർ കാത്തു നിന്നിട്ടും യാതൊരു പ്രശ്നമില്ലാതെ നിൽക്കുകയാണല്ലോ ഇത്. ഇത് കുറച്ച് നേരം വൈകിയപ്പോഴേക്കും വയലൻ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഗൂഢാലോചന എന്ന് പറയുന്നില്ല, പക്ഷേ എന്തോ മോട്ടീവുണ്ട്. അതായത് ഒരു ഒരു അവിടെ ഒരു കുഴപ്പമാണെന്ന് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ എം പിമാർ നിലകൊണ്ടിട്ടില്ല പാർലമെൻറ്റിൽ. പക്ഷേ ഇവിടെ കുറച്ച് തിരക്ക് കൂടിയപ്പോഴേക്കും പാർലമെൻറ്റിൽ അത് വിഷയമാക്കി മാറ്റി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ് പറയേണ്ടത്. ഏത് തെരഞ്ഞെടുപ്പ് ഏതായാലും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അവിടെ ശബരിമല ഇപ്പോൾ എല്ലാ ഏകദേശം കാര്യങ്ങളെല്ലാം ഭംഗി ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ പിന്നെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നുള്ള പരിശോധന നടത്തുള്ളൂ. ഈ കാര്യത്തിലും അത് തന്നെയാണ്. ഞാൻ പോവും, ഇന്ന് ഞാൻ മിക്കവാറും പോവും, ഞാൻ സന്ദർശിക്കും. ഞാൻ മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ADGP അതുപോലെ തന്നെ പിന്നെ വകുപ്പിന്റെ സെക്രട്ടറി തുടങ്ങിയ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടെ കേന്ദ്രീകരിച്ചിരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ടോ? പ്രത്യേകിച്ച് 18-ാം പള്ളിയിലേക്ക് ഭക്തരെ കയറ്റുന്ന കാര്യത്തിലടക്കം. പോലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് നല്ല പണിയാണ്. അതായത് ശ്രമകരമായിട്ടുള്ള അവിടുത്തെ പോലീസുകാരെ സമ്മതിക്കണം, കാരണം അത്രയധികം അവർ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്.
കുറച്ച് ദിവസം ഉള്ളെങ്കിൽ പോലും ആ ഉള്ള ദിവസങ്ങൾ അവർക്ക് നല്ലപോലെ ജോലിയുണ്ട്. ഈ 18-ാം പടിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന. ആ 18-ാം പടിയിലൂടെ കയറുന്ന ഭക്തരുടെ എണ്ണം നമുക്ക് എത്ര കണ്ട് വർദ്ധിപ്പിച്ചാലും പിന്നെയും ആൾ കൂടിക്കഴിഞ്ഞാൽ അവിടെ ക്യൂ വരും. അതായത് ആ പടി 18-ാം പടിയിലൂടെ ഒരു മിനിറ്റിൽ മാക്സിമം എല്ലാ ശക്തിയും ഉപയോഗിച്ച് കയറ്റിയാൽ പോലും 80 പേരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വർഷം കൂടുതൽ സ്ത്രീകൾ, ഏജ്ഡ് ആയിട്ട് ആളുകൾ, അതുപോലെ തന്നെ 10 വയസ്സ് താഴെയുള്ള കുട്ടികളിലൊക്കെ എണ്ണം 30% വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം അത്രയും കുട്ടികളും വയസ്സായ ആളുകളും ഡിഫറെൻ്റ് ലേബിൾ ആയിട്ടുള്ള ആളുകളും വരുമ്പോൾ അവർ സാധാരണ ഒരു ഭക്തൻ കയറിപ്പോകും, അല്ലെങ്കിൽ 35, 40, 50 വയസ്സുള്ള ആൾ കയറുന്ന പോലെ കയറാൻ കഴിയില്ല. അറുപത് 70 ഇപ്പം നില കോടതി കൊടുത്തിരിക്കുന്ന 74-75 പേരെ വരെ മുഖ്യമന്ത്രി ശ്രമകരായി 80 എന്നൊക്കെ പറയുന്നില്ലേ, ഒരു നല്ല ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ വേഗം കയറ്റി വരാം. അതിന്റെ ഇടയിലാണ് ഒരു ഡിഫറെന്റ് ലേബിൾ ആയിട്ടുള്ള ഒരു അത്ര പേര് 75 പേര് 80 പേര് 75 പേര് ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ആ തർക്കം പരിഹരിച്ചു. ആ തർക്കം ഇതായിരുന്നു, ആ തർക്കം ഈ 18-ാം പടിയിൽ എത്ര പേരെ കയറ്റാം എന്നുള്ളതിലായിരുന്നു അല്ലേ. 18-ാം പടിയില് എണ്ണം നോക്കിട്ടല്ല കയറ്റുന്നത്, മാക്സിമം ആളുകളെ കയറ്റുകയാണ്. അല്ലാതെ എണ്ണം 75 നിജപ്പെടുത്തിയിട്ടില്ല, 80 നിജപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം അത്രയും കയറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു കാര്യം, ഇന്നലെ പ്രധാനപ്പെട്ട ചില പത്രങ്ങളിലൊക്കെ വന്നിരുന്നൊരു വാർത്ത അവിടെ നിന്നും പോലീസുകാരെ പിൻവലിച്ച് നവകേരള സദസ്സിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. CM തന്നെ വ്യക്തമാക്കിയല്ലോ, കഴിഞ്ഞ വർഷം കൊടുത്ത പോലീസ് ഫോഴ്സിന്റെ നമ്പർ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുകയാണ് ഈ വർഷം ചെയ്തത്. അതായത് ഇത്തവണ മണ്ഡലകാലത്തിൽ പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മറിച്ചുള്ള പ്രചരണം തെറ്റായ പ്രചരണമാണ്. അതിലെന്താ, പലപ്പോഴും ഷിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഒരു 2-3 മണിക്കൂർ ഒരു ഇത് വരും. നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഒരു പുതിയ ജോലി ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് സാവകാശം വേണ്ടി വരും. അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. CM ആലോചിച്ച് അതിന് പരിഹാരം നൽകി. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ടീമിനെ മൊത്തം മാറ്റുന്നതിന് പകരം കുറച്ച് പേരെ നേരത്തെ അവിടെ വർക്ക് ചെയ്തവരെ നിർത്തി അങ്ങനെ പോലീസിന്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചേഞ്ചിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തിയിട്ട് ഫലം കണ്ടു തുടങ്ങി. ഇപ്പൊ ഫലം കണ്ടു തുടങ്ങി. ഇപ്പോ ബുദ്ധിമുട്ടുകളില്ല ഭക്തജനങ്ങൾക്ക്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇനി പരമാവധി എത്ര പേരെ പരമാവധി കയറ്റം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മള് ഇപ്പൊ 80,000 വരെ വെർച്വൽ ക്യൂവിൽ കയറ്റാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിലും കുറച്ച് പരമാവധി ഭക്തർ തന്നെ, നമ്മൾ ആ നിയന്ത്രണം കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാവും. ഭക്തർ തന്നെ സ്വയം നിയന്ത്രിക്കുക. ഇവിടെ വരുന്നത് പിന്നെ ഇത്രയും കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വരും. സ്പോട്ട് ബുക്കിംഗ് 4,000 നിജപ്പെടുത്തിയിട്ടില്ല. കോടതി പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ബുക്കിങ്ങിലും അതുപോലെ തന്നെ വെർച്വൽ ക്യൂവിലും മാത്രം ഭക്തർ വന്നാൽ മതി. ഇപ്പം എന്താ വെച്ചാൽ വിവിധ പ്രദേശങ്ങളിലൂടെ ഭക്തർ സ്പോട്ട് ബുക്കിങ്ങിലോ അല്ലെങ്കിൽ വെർച്വൽ ക്യൂവിലോ അല്ലാതെ തന്നെ സന്നിധാനത്തേക്ക് വരുന്നത്. അത് 5,000-ലധികം ആളുകളുണ്ടെന്നാണ് പോലീസിന്റെ ഒരു കണക്ക്. ഒരു ദിവസം. അപ്പൊ അത്രയും ആളുകൾ അങ്ങോട്ട് വരികയാണ്. നമ്മളുടെ ഒന്നും കണക്കിൽപ്പെടാതെ ഭക്തജനങ്ങൾ പറയുന്നത് സ്പോട്ട് ബുക്കിംഗോ വെർച്വൽ ക്യൂ ഇല്ലാതെ പരമാവധി വരാൻ ശ്രമിക്കരുത്. അതാണ് കോടതി നിർദ്ദേശിച്ചത്. അത് കോടതി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, അതിപ്പോഴും ചർച്ച ചെയ്തു. KSRTC മിനിസ്റ്റർ അല്ല, എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ആവശ്യത്തിന് നമ്മൾ ബസ് റിസർവ് ചെയ്തു. പക്ഷേ മിനിസ്റ്റർ, അതിനകത്ത് ഇന്നലെ കണ്ട ചില ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ഭക്തജനങ്ങൾ ഈ ഇടിച്ചു കയറി 100-110 യാത്രക്കാർക്ക് ഒരു ബസ്സിൽ 40 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരുന്നു. അത് 35% അധികം തുക കൊടുത്താണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ബസ്സിൽ അവരെ നിർത്തിക്കൊണ്ടു പോകരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തുകൂടെ? ബസ്സിൽ നിർത്തരുത് എന്ന് നമുക്ക് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നെ ഈ ഭക്തർ ഇടിച്ചു കയറില്ല. നമ്മളിപ്പോൾ ബസ്സിൽ ഇപ്പോൾ സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, പക്ഷേ യാത്രക്കാരെന്ത് ചെയ്യും, അവർക്ക് ഓടി വന്ന് കയറി വേഗം എത്തണം എന്നല്ലേ. ആ ഒരു ടെംപ്റ്റേഷൻ അവിടെ ഉണ്ടാവും. ആ സമയത്ത് അവിടെ കൃത്യമായ സീറ്റിംഗ് കഴിഞ്ഞ് ബാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ വേറെ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും. പരമാവധി ആളുകൾക്ക് പോകണം എന്നുള്ള ഒരു ഇത് തന്നെയല്ല, കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഇറിറ്റേറ്റഡ് ആവുമല്ലോ. അപ്പൊ കിട്ടിയ ബസ്സിൽ കയറുക എന്ന് വെച്ചാൽ എല്ലാവരും അല്ലെ പിന്നെ പിടിച്ച് വലിച്ച് താഴെ കിട്ടും. ബസ്സുകൾ കൂടുതലുണ്ട്. ഇനിയും ആവശ്യമുള്ള ബസ്സുകൾ KSRTC ബസ്സിൽ കൂടുതൽ ബസ്സുകൾ വരും. നിലയ്ക്കലേക്ക് കൂടുതൽ KSRTC ബസ്സുകൾ വരും. പരമാവധി നിർത്തിക്കൊണ്ട് പോകാതെ കംഫർട്ടബിളായി പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കാം അല്ലേ. കാരണം അവരുടെ ഡിഗ്നിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് 50 പേര് പിന്നെ ആകെ 50,000 പേരെ കയറുന്നെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഭക്തരെ അവരെ നിർത്താതെ തന്നെ കൊണ്ടുപോകാം, തിരക്കില്ലാതെ കൊണ്ടുപോകാൻ. പക്ഷെ ആ സ്ഥാനത്ത് 80,000 90,000 വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ബസ് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ല ആ സമയത്ത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ റിസർവ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ ചിത്രം കാണിച്ച് കരയുന്ന ചിത്രം, അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലുള്ളതാണ്. അച്ഛൻ തിരിച്ചു സാധനം കടയിൽ വാങ്ങാൻ പോയി തിരിച്ചു വരുന്നത് കണ്ടിട്ട് കരയുന്ന കുഞ്ഞിന്റെ ചിത്രമടക്കമാണ് ചില മാധ്യമങ്ങളെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് മാധ്യമങ്ങളോട് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നിലവിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ വെറുതെ എക്സാജിനേറ്റ് ചെയ്ത് ആളുകളെ പാനിക്കാക്കുന്ന രീതിയിൽ സമൂഹത്തിലാകെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇതിലിപ്പോ കുമ്മനം രാജശേഖരൻ പറഞ്ഞു വാണിജ്യ താല്പര്യമാണ് സർക്കാരിന് മുന്നിട്ട് നിൽക്കുന്നത്. താല്പര്യം സർക്കാരിനേ ഇല്ല, സർക്കാരിന് ഈ കാര്യത്തിൽ വാണിജ്യ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ 17-18 വലിയ ദുരന്തം ഉണ്ടായത്, വെള്ളപ്പൊക്ക ദുരന്തം, അതിനുശേഷം കോവിഡ്. ഈ സമയത്തൊക്കെ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് പൈസ ഏകദേശം 518 കോടി രൂപ നമ്മുടെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നൽകുകയാണിച്ചത്. ഇങ്ങോട്ട് എടുക്കുകയല്ല ഇത്, ഇത് തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ സർക്കാർ പിടിച്ചു വാങ്ങുന്നതുപോലെ സർക്കാർ ഒരു നയാ പൈസ പോലും ഇവർ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് കിട്ടുന്ന ഇങ്ങോട്ട് വാങ്ങുന്നില്ല. അതൊക്കെ അവിടെ തന്നെയാണ് ചെലവഴിക്കുന്നത്. അത് കൂടാതെയാണ് പിന്നെ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, അതുപോലെ പെൻഷൻകാർക്ക് അങ്ങോട്ട് കൊടുത്താണ്. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് 1,000,000,000 രൂപയാണ് ഓരോ വർഷവും മാറ്റിവെക്കുന്നത്. ഈ ക്യൂ കോംപ്ലക്സുകൾ ഇപ്പൊ ഡൈനാമിക് ക്യൂ കോംപ്ലക്സുകൾ ഇപ്പൊ പ്രവർത്തന സജ്ജമായി എന്ന് മനസ്സിലാവുന്നു, പക്ഷെ പോരാ, പര്യാപ്തമായിട്ടില്ല. നമുക്ക് ഒരു പരിമിതി അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടം പോലെ നിർമ്മാണം നടത്താനുള്ള സ്ഥലമില്ല. ഒന്ന്, ഫോറസ്റ്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു ഷെഡ് പോലും വെക്കാൻ നമുക്ക് അനുവാദമില്ല. ആ സെൻട്രൽ ഗവൺമെന്റിനോട് നമ്മൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്, പക്ഷേ ഇതുവരെ നമുക്ക് ലാൻഡ് അലോട്ട് ചെയ്യുന്നില്ല. അപ്പം അവിടെ റെസ്ക്യൂ ബ്രിഡ്ജ് പണിയാൻ വേണ്ടി അത് നേരത്തെ തന്നെ ഒരു 6-7 കൊല്ലമായി ശ്രമിക്കും, അതിന് സാങ്ഷൻ കിട്ടാതെ നീണ്ടു 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 പോകുന്ന സ്ഥിതിയാണല്ലോ. അതുപോലെ റോപ്പ് വേ നമ്മൾ നേരത്തെ പ്രൊപ്പോസൽ കൊടുത്തതാണ്, അതിൻ്റെയും അംഗീകാരം കിട്ടാനുള്ള താമസങ്ങൾ വരും. ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ സ്വമേധയാ നമുക്ക് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. എല്ലാത്തിനും ഫോറസ്റ്റിൻ്റെ ഒരൊറ്റ കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പൊ ഈ പ്രതിപക്ഷം ഈ തിരക്ക് കൂട്ടുന്നതിനോടൊപ്പം ബി ജെ പി വീണ്ടും കുമ്മനം രാജശേഖരനൊക്കെ അവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നു, ഏതെങ്കിലും വിധത്തിൽ സർക്കാരിന്റെ ആശങ്കയുണ്ട് വീണ്ടും ശബരിമലയെ മുൻനിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ നാടകത്തിന് അരങ്ങൊരുങ്ങുകയാണോ? ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതങ്ങനെ പിന്നെ ഈ ശബരിമലയും വിശ്വാസത്തെയും ഒക്കെ തന്നെ എങ്ങനെ, അല്ലെങ്കിൽ ഏതോ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പിന്നെ വിശ്വാസങ്ങളെയൊക്കെ തന്നെ അത് വൈകാരികമായിട്ട് ജനങ്ങളെ ഇളക്കി വിടാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് നല്ലപോലെ പഠിച്ചവരാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടല്ല, അവിടെയുള്ള അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണങ്ങളും അവർക്ക് സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നിപ്പോ അവിടെ വരുന്ന ഏറ്റവും സേഫ് കാര്യത്തിലും സുരക്ഷ സേഫ് ജേണി എന്നുള്ള ഒരു സങ്കല്പം നമ്മളുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ മോഡലാണ് എന്ന് ഗഡ്കരി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വന്നത് വേൾഡ് ബാങ്കിൻ്റെയും അതുപോലെ സേഫ് ലവ് ഏജൻസി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സൗകര്യമാണ് ശബരിമലയിലെ യാത്ര. ഏറ്റവും സുരക്ഷിതമായ തീർത്ഥാടനമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് ബാങ്കും സേഫ് ലൈഫ് ഏജൻസിയും കൂടി സംയുക്തമായിട്ട് നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ശബരിമലയെ മുൻനിർത്തി വൈകാരികത കത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതാണോ എന്തെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, പക്ഷേ ഇതിലെ പിന്നെ ജനങ്ങളെ ആകെ പാനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ നടത്തുന്നു. ഇനി എന്തായാലും അതിനുള്ളൊരു അവസരമില്ല, എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കും. ഒരു കാര്യം കൂടി, അവിടെ നേരത്തെ അയ്യപ്പ സേവാ സമാജം എന്ന് പറയുന്ന ഈ വോളണ്ടിയർമാരുടെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു, അവരാണ് ഈ വെള്ളം കുടിക്കുന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇനി കൂടുതൽ സന്നദ്ധ സംഘടനകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ അയ്യപ്പ സേവാ സമാജം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വേണ്ടത്ര അവർ തമ്മിലുള്ള തർക്കമുണ്ട്, അവർ തമ്മിലുള്ള തർക്കമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ സേവനം അവിടെ ലഭ്യമല്ല. അല്ല, നമ്മളിപ്പോൾ മനുഷ്യ സേവനത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, ഒരു പ്രശ്നമില്ല. അഡീഷണൽ ആയിട്ടുള്ള ആളുകളെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവര് കൂടുതൽ അവിടേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള കൊണ്ടുവരും, പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ പോലീസ് സേനയും കൂടുതൽ ബസ്സുകളും കൊണ്ടുവരാൻ കൊണ്ടുവരും അല്ലേ. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കും. താങ്കൾ ഇന്ന് പോയി ഈ ബാക്കിയുള്ള ഒരു അവലോകനം കൂടി താങ്കൾ ഇന്ന് നടത്തുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക വേണ്ടത് ഈ കാര്യത്തിൽ. നമ്മുടെ പിന്നെ നമ്മുടെ ഒരു ദേശീയ പ്രാധാന്യമുള്ളതാണ് ശബരിമല. എല്ലാ മനുഷ്യർക്കും ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കലാപ കലുഷിതമാക്കാൻ വേണ്ടിയുള്ള ശ്രമം
അത് നമുക്ക് നാടിന് നല്ല ഒരു 5 പൈസ പോലും കാണിക്കവഞ്ചി ഇടരുതെന്നൊരു VHP നേതാവ് ഇന്നലെ പറഞ്ഞു. അങ്ങനെ പറയുന്നുള്ളൂ. അത് 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 നല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ പറയുന്നത്. അത് നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത്. ഈ ശബരിമലയെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു ക്ഷേത്രങ്ങൾ കൂടി നശിക്കും. അങ്ങനെ തന്നെ ഇല്ല. 10,000 ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം. അത് ആ അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നുണ്ട്. വെറും ഒരു കാണിക്കവഞ്ചിയിൽ പൈസ കൊണ്ട് നേടുന്ന മാത്രമല്ലല്ലോ, ഒരു വലിയ ജനതയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയാണത്. എല്ലാ സ്ഥലത്തും അതുണ്ട്. മകരവിളക്ക് വരുമ്പോൾ കൂടുതൽ തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്, സാധ്യതയുണ്ട്. കാരണം പക്ഷേ 75,000 വെക്കുന്നു. നിലയ്ക്കലടക്കം, നിലയ്ക്കലേക്ക് എത്തുന്ന വഴിയിലും ഇനി ഈ പറയുന്ന ഇടത്താവളങ്ങൾ നമുക്ക് വേണ്ടേ? നമുക്ക് നിലയ്ക്കലെ ഇളത്താവളം പണി ഏകദേശം 10-50% ആയി കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാം. NVCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൽഹി ബേസ്ഡായുള്ള ഏജൻസിയാണ് ഏറ്റെടുത്തത്. കുറച്ച് ഡിലേ അതിൽ വരുത്തിയിട്ടുണ്ട്. നേരത്തെ റിവ്യൂ നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ 6 ഇടത്താവളങ്ങൾ ഇപ്പോൾ പണിയുന്നുണ്ട്. 1 കഴക്കൂട്ടത്താണ്, 1 നിലയ്ക്കലാണ്, 1 ചെങ്ങന്നൂരാണ്, 1 എരുമേലിയിലാണ്, 1 ചിറങ്ങര എന്ന് പറയും തൃശ്ശൂർ ജില്ലയിൽ, 1 കൽപ്പറ്റ മണിയങ്കോട്. ഈ സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം വെർച്വൽ ക്യൂവുമായിട്ട് ബന്ധിപ്പിക്കുമോ നിങ്ങൾ? എല്ലാം ബന്ധിപ്പിക്കും. അതായത് അതിനനുസരിച്ച് മാത്രമേ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് കേവലം നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങളെല്ലാം തന്നെ ഈ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. തിരുപ്പതി മാതൃക ഇവിടെ പ്രായോഗികമാണ്? തിരുപ്പതി മാതൃക പ്രായോഗികമാണെന്ന് പല ഘട്ടത്തിലും പരിശോധിച്ചിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ ഒരു വശവും കൂടി പരിശോധിക്കണം. തീർച്ചയായിട്ടും തിരുപ്പതിയിലുള്ള തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവിടെ ചെയ്യുന്ന പോലെ അവരുള്ള സൗകര്യം നമുക്കിവിടെ സമുച്ചയങ്ങളില്ല. അത്രയില്ല. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി, ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നേരത്തെ പോലീസാണെന്ന് ചെയ്തു. പോലീസ് അത് യഥാർത്ഥത്തിൽ പാളിപ്പോയി. അത് പാളിപ്പോയിട്ടില്ല. പോലീസ് നിയന്ത്രണവും വെർച്വൽ ക്യൂവും ഒരാൾ നിയന്ത്രിക്കുന്നതല്ലേ ശാസ്ത്രീയമായി നല്ലത്? നമ്മൾ അന്ന് പോലീസ് ഏറ്റെടുത്തത് ഒരു ക്രൈസിസ് വന്ന സമയത്താണ്. പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു കൊടുക്കും ദേവസ്വം ബോർഡ്? അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ദേവസ്വം അല്ല, അത് ദേവസ്വം ബോർഡ് വിട്ടുകൊടുത്തതാണ്. അപ്പൊ ദേവസ്വം ബോർഡ് മെച്ചപ്പെട്ട രീതിയിലാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം ആ കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. വെർച്വൽ ക്യൂവിന്റെ കാര്യത്തിൽ നമ്പർ കൂടിയതിന്റെ കാര്യത്തിലാണ് ചെറിയൊരു അതിപ്പോ കുറയ്ക്കും. 90,000 ആണ് അവർ നിശ്ചയിച്ചത്. 75,000 സ്പോട്ട് ബുക്കിംഗ്, 4,000 എന്ന് നമ്മൾ കണക്കാക്കുന്നു. പക്ഷേ കൃത്യമായ കണക്ക് നമ്മൾ 4,000 കൂടുതലാണ്. 4,000 കൂടുതലാണ്, അത്രയും വേണ്ട. സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കണം. അത് നമുക്ക് പിന്നെ നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ക്രമവൽക്കരിക്കാൻ കഴിയോ അതെല്ലാം നോക്കാം. താങ്ക് യു. മിനിസ്റ്റർ ആശങ്ക പരിഹരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ന് മിനിസ്റ്റർ ശബരിമലയിലേക്ക് എത്തും. ശബരിമലയിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തും. ഈ പോലീസും ദേവസ്വം ബോർഡും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് പരിഹരിച്ചു. അത് 18-ാം പടിയിലെ ഭക്തരെ കയറ്റുന്ന എണ്ണത്തിലായിരുന്നു ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നത്. ആ വിഷയം പരിഹരിച്ചിരിക്കുന്നു. കുപ്രചരണങ്ങളിൽ വീണു പോകരുത് എന്നതാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി എല്ലാവരോടും തൊഴുകയോടുകൂടി തന്നെയാണ് മന്ത്രി അഭ്യർത്ഥിക്കുന്നത്. കുപ്രചരണങ്ങളിൽ വീണു പോകരുത്. അവിടെ ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്തർക്ക് വരാം, സമാധാനപൂർവ്വം തൊഴുതിട്ട് പോകാം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. മിനിസ്റ്റർ നേരിട്ട് പമ്പയിലേക്ക് എത്തുകയാണ്. താങ്ക് യു.